തബല വർഗീസ് ഇന്നും വന്നിട്ടില്ലേ? ഇല്ല അച്ഛോ. എന്താ വരാത്തത്? എന്താന്ന്? അവന്റെ ഭാര്യ പഴവങ്ങാട് ആശുപത്രിയില് പ്രസവിച്ചു കിടക്കാണ്. എന്താ പ്രസവം കാണേണ്ട കാഴ്ചയാണ് അച്ഛോ. ഒറ്റ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ. അവനന്ന് മൂന്ന് മാസത്തെ ലീവ് എടുത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാ പ്രശ്നമാവൂന്ന്. എന്റെ കർത്താവേ, ആറു മാസത്തെ ലീവ് അവന് കൊടുക്കാൻ തോന്നിക്കാത്തതിൽ ഞാൻ നിന്നോട് നന്ദി പറയണു. എന്താ? ഒന്നുമില്ല അച്ഛോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല പണ്ടാരം ഉടങ്ങൾ. ആനയുടെ പുറത്ത് കയറ്റാൻ കണ്ട സമയം. അടുത്ത പരിപാടിക്ക് പോകുമ്പോ സ്റ്റെപ്പിനില്ല, ഞാൻ വണ്ടിക്കകത്ത് കയറൂല. പരിപാടി കഴിഞ്ഞാൽ കാശണ്ടി തരാനോ മടി? ഒരു സ്റ്റെപ്പിനെങ്കിലും മേടിച്ചു വെക്കണോ? ഇപ്പോഴാണോടോ വരുന്നത്? ഇന്നലെ വണ്ടി പഞ്ചറായിട്ട് വഴി കിടന്നു, പിന്നെ ഇന്ന് രാവിലെ പഞ്ചർ ഒട്ടിച്ചിട്ടാ പോന്നത്. നേരാണോടോ ഇത്? ആറ്റിങ്ങിൽ ഒരു മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ എത്താം. ഇല്ലടോ, എത്താവച്ചോ. പക്ഷേ എത്തിയില്ലല്ലോ. ആ സ്ഥിതിക്ക് ഇവിടെ അറിയിക്കാതെ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം പിടിച്ചിരുന്നോ? അയ്യോ, സത്യമായിട്ടും ഇല്ലച്ചോ. അച്ഛനറിയാതെ ഞങ്ങൾ പുറം പരിപാടി ഒന്നും പിടിക്കാറില്ല. അച്ഛന് ഞങ്ങളെ വിശ്വാസം ഇല്ലെന്ന് അറിയുന്നതിൽ വിഷമമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ട്രൂപ്പിൽ നിർത്തം ചെയ്തേക്കാം. മോനെ, ഈ ട്രൂപ്പില് നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസ കുറവുള്ളൂ. പിന്നെയും ഇവനെ മാത്രേ എനിക്ക് അല്പമെങ്കിലും സംശയമുള്ളൂ. ഉള്ളത് തുറന്നു പറയാലോ, നിങ്ങൾ രണ്ട് കൊരങ്ങന്മാരും വളരെ നല്ലവരല്ല. പിന്നെ എനിക്ക് അല്പമെങ്കിലും സമാധാനം തരാത്തത് ഇവനാണ്. ആ കാശിട്ട് മൂവായിരത്തിന് 300 രൂപ കുറവുണ്ടച്ചോ. 300 രൂപ ഓടിപ്പോയാ? കളി തറക്കളിയാന്നും പറഞ്ഞ 300 രൂപ കുറച്ചാ അവര് തന്നത്. അതെനിക്ക് വിശ്വസിക്കാമോടോ? വിശ്വസിക്കാച്ചോ. തന്നോട് ചോദിച്ചില്ല? പതിനെട്ടാം തീയതി കാഞ്ഞൂര് പള്ളിയിൽ ഒരു കളിയുണ്ട്. ഫാദർ ബെനഡിക്ട് വിളിച്ചു പറഞ്ഞതാ, പള്ളിയിലാവുമ്പോ അമ്പലക്കളി പോലെ തറക്കളി പാടില്ല. അച്ഛോ, വണ്ടിക്ക് ഒരു സ്റ്റെപ്പിന് വേണമായിരുന്നു. അതേടെ മോനെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റെപ്പിന് വേണമെന്ന് എന്റെ മനസ്സ് പറയണു. കഴുത്തിന്റെ ഉളുക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. അയ്യോ, സിനിമാണോ പോനോ? ഞാനില്ല, അച്ഛനറിഞ്ഞ പിന്നെ. ഇങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ പേടിച്ചാലൊന്നും കാര്യം നടക്കില്ല. കുറച്ച് ഗട്സ് വേണം. എന്നെ കണ്ടുപിടിക്ക് ഒരു അച്ഛൻ. ചേട്ടൻ ഇതൊക്കെ പറയാം, എനിക്ക് എന്റെ സ്വന്തം അച്ഛന്റെ കാര്യം കൂടി നോക്കണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നീ ഇങ്ങനെ പേടിച്ച അയ്യോ അച്ഛനോ, അച്ഛനെ പോകുന്നു. ഞാനിങ്ങനെ നമ്മുടെ പുതിയ പരിപാടിയുടെ റിഹേഴ്സല്, ഫീമെയിൽ വോയിസും മെയിൽ വോയിസും കൂടെ ഇങ്ങനെ മാറ്റി ഒരു ചേഞ്ച് ആണുങ്ങളുടെ ശബ്ദത്തിലെ, അതിങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇന്നത്തെ റിഹേഴ്സൽ വെച്ച് നോക്കുമ്പോ പ്രോഗ്രാം ഗംഭീര വിജയം ആവണം. പിന്നെ അച്ഛോ, 17-ാം തീയതി കാസർഗോഡ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് 18-ാം തീയതി വെള്ളായണിയില് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ. ഇങ്ങോട്ട് വരൂ. ഹലോ ലത, എപ്പോ ഒന്ന്? ഞാൻ കണ്ടില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞ മറ്റുള്ള കുരുത്തം കെട്ട പിള്ളേരോട് പറയോ? ഇല്ലച്ചോ. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ? അത് വേണോ? ലതയാണെന്ന് തെറ്റിദ്ധരിച്ചാ എങ്ങനെ ഉണ്ടാവും അറിയാൻ നോക്കിയതാ. കർത്താവേ, അപ്പൊ ഇവിടെ ഇക്കളിയും തുടങ്ങിയ സമയം. നീ വന്ന് കിടക്കുന്നതിന് മുമ്പോട്ട് ഉറങ്ങിയോ? നിനക്ക് ഇന്ന് കടയിൽ പോണ്ടേ? ഉച്ച കഴിഞ്ഞിട്ട് പോവാം. വീട്ടിൽ പോയി കിടന്നുറങ്ങിട്ട് വരാൻ നേരമൊന്നുമില്ല. ഞാനൊന്ന് കിടക്കട്ടെ. അത് വേണ്ടട്ടാ, എനിക്കൊന്ന് കിടക്കണം. നാളെയും പ്രോഗ്രാം ഉള്ളതാ. കോളേജിൽ പോയിട്ട് ദിവസം എത്രയെന്നറിയാവോ? മതി.
നിനക്കെന്ത് നോക്കാനുള്ള? ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് വക്കീലിന്റെ കോട്ട് വിട്ട് കോടതിയിൽ പോയി രണ്ട് വാജ പഠിച്ച നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ കാര്യം അതാണ്. അതെ അതെ, വല്ലതും പഠിച്ചിട്ട് വേണ്ടേ പാസ്സാകാൻ. ഇതെവിടുന്നാടാ? ഇന്നലെ പ്രോഗ്രാം നടന്ന സ്റ്റേജിലിരുന്നതാ. ഇവനെ കൊണ്ട് എന്തെങ്കിലും ചൂണ്ടിയില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ല അല്ലേ? എന്നാണ് അവൻ നാറാൻ പോകുന്നെന്ന് ആർക്കറിയാം? ഉണ്ണിങ്ങോട്ട് വന്നിട്ട് അവിടെ പാടാ. പാവം, അവൻ കിട്ടിയ ആശു വീട്ടിലെത്തിക്കാൻ പോയതാ. വീടിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മല്ലികയുടെ കാര്യത്തിന് ആ നാരായണൻ ഇന്നും വന്നിരുന്നു. അവരൊരു 15 പവൻ ചോദിക്കുന്നെന്നാ പറഞ്ഞത്. നിനക്കിന്ന് സ്കൂളിൽ പോണ്ടേ? ഇന്ന് സമരാണ്. രമണി കുറച്ച് വെള്ളം. എല്ലാം കൂടി തപ്പിപ്പെറുക്കിയ ഒരു 5-8 പവൻ ഇവിടെ കാണും. ഒരു കമ്പനി പണിക്കാരനാവുമ്പോ ഇത് വളരെ കുറവാ. വേലി കെട്ടുകാരന് കൊടുക്കണം 10-25 പവൻ. അവർക്ക് ഇവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. നിനക്ക് നിന്റെ തറക്കണ്ടോ അച്ഛനോട് കുറച്ച് രൂപ ചോദിച്ചൂടെ? അച്ഛന്റെ അടുത്ത് ചോദിച്ചാ കൂടിപ്പോയ 1000 രൂപ കിട്ടും. അതുകൊണ്ട് എന്താവാന്? വേറെന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ശരിക്കും കെട്ടണേ നേരണ, അല്ലെങ്കിൽ വഴിന്ന് പിറക്കാനേ നേരം ഉണ്ടാവുള്ളു. ശരിയണ്ണ, തവന്മാരെ 3 കണ്ടില്ലല്ലോ, പോണ്ടേ? അത് പറയാൻ വിട്ടുപോയി. ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാന്നാ പറഞ്ഞത്. ഇട, ഇവന് ഈ ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക്. അങ്ങോട്ട് പോകുമ്പോഴും ആലുവ, ഇങ്ങോട്ട് വരുമ്പോഴും ആലുവ. അന്ന് മുങ്ങി പോലെ ആവു അവനൊന്നും. നിന്റെ കരുനാശം എവിടെയായിരുന്നു? ഇനി ട്രൂപ്പിലേക്ക് വേറെ ആളെ നോക്കിയോ. ഇവന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്, മലയാള സിനിമയുടെ കഷ്ടകാലം ആരംഭിച്ചളിയാ. കണ്ട ആപ്പ ഉപ്പ പടമൊന്നുമല്ല, അവാർഡ് പടമാ. അവാർഡ് പടമായതുകൊണ്ട് നീ പിന്നെ വായ തുറക്കേണ്ടി വരില്ല. അത് ഭാഗ്യം. ഞാൻ ഇതുവരെ നിങ്ങളെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എനിക്കും ഒരു പടം കിട്ടി. ആരുടെ പടം? ഐ വി ശശിയുടെ. ശശി സാറിന്റെ പടം? എങ്ങനെ ഒത്തടാ? ഞാനേ ഇന്ന് വെട്ടിയെടുത്തതാ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലുപുള്ളി വിറ്റുകളും അടിക്കും. ഹലോ, ഇങ്ങ വന്നേ. അച്ഛനുണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അയ്യോ, ഞാൻ അറിയില്ലല്ലോ. എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല, പത്രത്തിൽ കൊടുത്തിരുന്നു. നിങ്ങൾ എന്തിനാ കരയുന്നത്? തറക്കണ്ട മരിച്ചു എന്നറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കണ്ടതാ. ഫാദർ തറക്കണ്ട മരിച്ചിട്ടില്ല, എന്റെ അച്ഛനാ മരിച്ചത്. അച്ഛനെ കാണേണ്ട കാര്യം എന്താ? നിങ്ങളുടെ മിമിസ് പരേഡ് ബുക്ക് ചെയ്യാമെന്നാ. ആ ബാഗിങ് തന്നെ. ചേട്ടാ ഒരു മിനിറ്റ്, എന്നാ പ്രോഗ്രാം? അടുത്ത 5-ാം തീയതി കടുത്തുരുത്തിയില്ല. അപ്പോഴേ ഇവിടത്തെ റേറ്റ് 3000 രൂപയാ. ഒരു 2000 രൂപ ഞങ്ങൾക്ക് തന്നാ മതി. കലാദർശനയുടെ പേരിലല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം. പ്രോഗ്രാം ഇത് തന്നെ. വേണ്ട വേണ്ട, ഞങ്ങൾ വികാരിയച്ഛന്റെ കത്തുമായിട്ടാ വന്നിരിക്കുന്നത്. ഞങ്ങൾ അച്ഛനെ കണ്ട് ബുക്ക് ചെയ്തോളാം. 1000 രൂപ ലാഭം ഉണ്ടായി കൊടുക്കാന്ന് വെച്ചപ്പോ യവന്മാരൊക്കെ വെറും കൊരങ്ങന്മാര് തന്നെ. അവന്മാരെ നോട്ട് ചെയ്ത് വെച്ചു. ഈ പ്രോഗ്രാം നമുക്ക് കൊളമാക്കി കൊടുക്കും. എന്നിട്ട് വേണം ഓഡിയൻസ് നമ്മളെ എടുത്തിട്ട് ഇരിക്കാൻ. എടാ, ആ പോണവന്മാരെക്കാളും കുരങ്ങനാണല്ലോ. 12,000 രൂപ വെറുതെ പോയി. ഉറക്കം കണ്ടില്ല, എന്നെ കൊണ്ട് പറ്റില്ല ഉറങ്ങാൻ. ജമ്മി ജമ്മി, പിന്നെ നീ ഉറങ്ങാണോന്ന് അറിയാൻ വിളിച്ചതാ? ഉറങ്ങണോ? ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, ഉറങ്ങി. ഒരു മാതിരി മറ്റടുത്ത് പരിപാടി കളിക്കരുത്. മനുഷ്യന് ഉറക്കത്തുമില്ല. അല്ലെ, ഞാൻ ദിവസം ചായ കുടിച്ചാലോ? അല്ല, വീണമൊന്നല്ല. അങ്ങനെ ഇപ്പൊ എത്തണ്ട. ഇതിനെ കഞ്ചെണ്ണ മോന്തിയതല്ലേ? അച്ഛന്റെ അടുത്ത് നിന്ന് കണക്ക് ബോധിപ്പിക്കുമ്പോഴേ അച്ഛൻ എന്റെ മോന്തക്കിട്ട് മാന്തും. ഞങ്ങള് ചായല്ലേ കുടിച്ചുള്ളൂ, തന്നെപ്പോലെ ചാരായ മോന്തിയില്ലല്ലോ. വണ്ടി നിർത്തിയേ. ആ വണ്ടി എന്തോ താഴെ വീണല്ലോ. അറിഞ്ഞിട്ടില്ല.
ഒന്ന് ചവിട്ടി വിടറോ. ാണോ തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ബാഗ് ഉണ്ട്, ഇതൊന്ന് പിടിച്ചേ. നിങ്ങളൊക്കെ ഉറങ്ങാൻ ആരെങ്കിലും ഒരാൾ ഒരു പാക്കറ്റ് പിടിക്കുക. വേഗം വിട്ടോ, അമ്മരണ്ട് തെറി പറഞ്ഞിട്ട് വേണം ഇത് കൊടുക്കാൻ. എന്താ, എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? എന്തു പറ്റി? എനിക്ക് പറ്റിയെന്നോ? എടോ വണ്ടിയിൽ സാധനങ്ങൾ പോകുന്നു താൻ അറിയുന്നുണ്ടോ? ഞങ്ങൾ പുറകിലുള്ളതുകൊണ്ട് തനിക്ക് സാധനം കിട്ടി. ഞാൻ വെള്ളം അടിച്ചെന്നൊരു തലക്ക് കുറച്ചൊക്കെ വെളിവ് വേണം. ഞങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് ഇവിടെ തിരിച്ചുകൊണ്ടു തന്നു. എന്താ തന്റെ വണ്ടിയിൽ നിന്ന് തലറങ്ങി വീണ സാധനങ്ങൾ? അയ്യോ ചതിച്ചോ. എടോ ഇത് ഞങ്ങൾ അവിടെ അവിടെ ഓരോ ഏജന്റുമാർ കിട്ട പത്രക്കെട്ടുകളാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു എടുത്തോണ്ടിരാൻ? തിരിച്ചുകൊണ്ടിടോ. അയ്യോ